ഹായ്, നമ്മൾ ഇന്ന് പറയുമ്പോഴത്തേക്കിന് നോക്കിക്കോളൂ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കുറേ നിയമങ്ങൾ എന്നൊരു സെക്ഷൻ ആണ്. ഇപ്പോൾ ഈ ലോസ് എന്നുള്ള സെക്ഷൻ നിങ്ങൾ ടെൻത്ത് ലെവൽ മെയിൻസിൻ്റെ ഗീസ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എൽ ബി സി സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ട് 5 മാർക്കിൻ്റെ ഒരു ടോപ്പിക് അതിനകത്ത് ഉള്ളതാണ്. അപ്പോൾ ഈ എടുക്കാൻ പോകുന്ന ടോപ്പിക്സ് പറയുമ്പോൾ ഒന്ന് സ്ത്രീകളുടെ വെച്ചാൽ വിമൻ പ്രൊട്ടക്ഷനോട് റിലേറ്റഡ് ടോപ്പിക്സ് അതിനകത്തുണ്ട്. പിന്നെ ഉള്ള റൈറ്റ് ഇൻഫർമേഷൻ ഒരു സെക്ഷനാണ്, പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഒരു സെക്ഷൻ ഉണ്ട്, പിന്നെ മൈനോറിറ്റീസിൻ്റെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടുള്ള ലോ ഉണ്ട്, പിന്നെയുള്ളത് നമ്മുടെ പോസ്കോ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് 5 മാർക്കിന് ഉള്ള 5 സെക്ഷൻസ് ആയിട്ട് എൽ ഡി സിയുടെ സിലബസിനകത്തുള്ളത്. അപ്പോൾ ഈ പറയാൻ പോകുന്ന ഓരോ നിയമങ്ങളും എവിടെ ഉണ്ടെന്ന് അറിയുമോ, നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിനകത്ത് സിവിക്സിനകത്ത് വരുന്നതാണ് ഈ പറയാൻ പോകുന്ന ഓരോ നിയമങ്ങളും കേട്ടോ. അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ ഇത് മിക്സായിട്ട് ആയിരിക്കും പറയുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം പഠിച്ചു കാര്യം 5 മാർക്ക് ഇതിനകത്ത് പോകാതിരിക്കും. സിവിക്സിൻ്റെ കേസിലാണ് ഞാൻ പറഞ്ഞത്, എൽ ഡി സിയുടെ കേസിൽ 5 മാർക്ക് പോകാതിരിക്കാൻ വേണ്ടി ഈ ഓരോ ടോപ്പിക്കും കറക്റ്റായിട്ട് പഠിക്കുക കേട്ടോ. അപ്പം അതിൻ്റെ അകത്ത് നിന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് ആ സ്ത്രീകളുടെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ ഒരു 4-ാമത്തെ സെക്ഷനാണ് ആ സിലബസ് എടുത്ത് നോക്കിയാൽ അറിയാം. അതിനകത്ത് 4-ാമത്തെ സെക്ഷനാണ് ഈ പറഞ്ഞ സ്ത്രീകളുടെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം. അതിനകത്ത് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് മാത്രമേ അവർ എടുത്തു പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഓർത്തിരിക്കുക, ഈ പോഷ് ആക്ട് പഠിച്ചിട്ട് നമുക്ക് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പഠിക്കാം. കാര്യം ഇത് അതിനകത്ത് വരുന്നൊരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് പിന്നെ വരുന്ന സ്റ്റേറ്റ് വിമൻ കമ്മീഷനും നമ്മുടെ നാഷണൽ വിമൻ കമ്മീഷനൊരു സെക്ഷനാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ പറഞ്ഞ പോഷ് ആക്ടും ഡൊമസ്റ്റിക് വയലൻസ് ആക്ടും നമുക്ക് ഈ ഒരു വീഡിയോയിൽ എടുക്കാമേ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി. പോഷ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പോഷിൻ്റെ ഫുൾ ഫോം എന്താണ്, പ്രിവെൻഷൻ ഓഫ് സെക്ഷുവൽ ഹറാസ്മെൻ്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ബേസിക്കലി വർക്ക് പ്ലേസിലുള്ള സെക്ഷുവൽ ഹറാസ്മെൻറ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണെന്ന് ഈ പോഷ് ആക്ട് പറഞ്ഞാൽ എന്താണ്, പ്രിവെൻഷൻ ഓഫ് സെക്ഷുവൽ ഹറാസ്മെൻ്റ് ആണ് കേട്ടോ. പ്രിവെൻഷൻ ഓഫ് സെക്ഷുവൽ ഹറാസ്മെൻ്റ് ആണ് എന്ത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പോഷ് എന്ന് പറഞ്ഞാൽ എന്നാണ്. 9 ഡിസംബർ 2013 കേട്ടോ, 9 ഡിസംബർ 2013 ഈ പറഞ്ഞിട്ടുള്ള പോഷ് ആക്ട് നിലവിൽ വരുന്നത്. ഇനിയും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയത്തുള്ളൂ, ഇതിനകത്ത് സെക്ഷൻസ് എല്ലാം ഒന്നും എടുത്തു പറയത്തില്ല, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് എടുത്തു പറയാം. അപ്പോൾ നോക്കി, ഈ പോഷ് ആക്ടിനകത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണെന്ന് വിശാഖ ഗൈഡ് ലൈൻസ് എന്നൊരു സംഭവമാണ്. എന്താണ് വിശാഖ ഗൈഡ് ലൈൻസ് എന്നൊരു സംഭവം പോഷ് ആക്ടിൽ വരുന്നതാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്കിന് വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ ഒരു കേസ് ഉണ്ട്. എന്നാണ് വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ ഒരു കേസ് ഉണ്ട്. വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാനിൽ ഒരു കേസ് ഉണ്ട്. അപ്പോൾ ആ പറഞ്ഞ ആ കേസിൻ്റെ വിധിയായിട്ട് വരുന്നതാണ് എന്ത് നമ്മുടെ വിശാഖ ഗൈഡ് ലൈൻസ് എന്നൊരു സംഭവം. തെറ്റിക്കരുത്, വിശാഖ ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ പോഷ് ആക്ടിൽ വരുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ പോഷ് ആക്ടിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ വിശാഖ ഗൈഡ് ലൈൻസ് ആണെന്ന് ഓർത്തിരിക്കുക, മറന്നു പോകരുത് കേട്ടോ. ക്ലിയർ അല്ലേ. ഇതിനകത്ത് പറയുമ്പോൾ എന്തൊക്കെയുണ്ട്, പ്രിവെൻഷൻ ഉണ്ട്, പ്രൊഹിബിഷൻ ഉണ്ട്, റിഡ്രസൽ ഉണ്ട് കേട്ടോ. ഓർത്തിരിക്കുക, ഇതിനകത്ത് പറയുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞിട്ടുള്ള സെക്ഷുവൽ ഹറാസ്മെന്റ് ആൻഡ് വർക്ക് പ്ലേസിന്റെ പ്രിവെൻഷൻ ഉണ്ട്, പ്രൊഹിബിഷൻ ഉണ്ട്, റിഡ്രസൽ ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. പ്രിവെൻഷൻ, പ്രൊഹിബിഷൻ ആൻഡ് റിഡ്രസൽ ആണ് ഈ പറഞ്ഞിട്ടുള്ള പോഷ് ആക്ടിൽ വരുന്നത്. അറിയാം മനസ്സിലാവില്ല എന്താണ് ഇത്. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഡൊമസ്റ്റിക് കണ്ടീഷനിലുള്ള വയലൻസിന് എഗേൻസ്റ്റ് ഉള്ളതാണ്. പോഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രിവെൻഷൻ ഓഫ് സെക്ഷുവൽ ഹറാസ്മെന്റ് ആൻഡ് വർക്ക് പ്ലേസ് ആണ് പോഷ് എന്നാണ് ഇത് നിലവിൽ വന്നത്. 9 ഡിസംബർ 2013 എന്ത് വരുന്നത്, നമ്മുടെ പോഷ് ആക്ട് നിലവിൽ വരുന്നത്. എന്തൊക്കെയാണ് ഇതുള്ളത്, പ്രിവെൻഷൻ, പ്രൊഹിബിഷൻ ആൻഡ് റിഡ്രസൽ ആണ് എന്ന് ഓർത്തിരിക്കുക. ഇനി എന്ന് പറയുമ്പോൾ വിശാഖ ഗൈഡ്ലൈൻസ് കാര്യം മറന്നു പോകരുത്. ഇനി ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഒന്ന് ഓർത്തിരിക്കുക. ഞാൻ പറഞ്ഞു കേട്ടോണം, ഈ സെക്ഷൻ 2N നമുക്കറിയാം, ഇതിനകത്ത് പറയുമ്പോൾ 30 സെക്ഷൻസ് ഉള്ളതാണ് നമ്മുടെ പോഷ് ആക്ടിനകത്ത് മാത്രം. അതിൻ്റെ അകത്ത് പറയുമ്പോൾ എന്താണ്, സെക്ഷൻ 2N എന്ത് പറയുന്നത്, എന്താണ് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറയുന്നത്. എൻ്റെ അകത്താണ് പോഷ് ആക്ടിൻ്റെ 2N സെക്ഷൻ 2Nനകത്താണ് എന്ത് പറയുന്നത്, എന്താണ് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന്. അപ്പം ഞാൻ പറയുന്ന കറക്റ്റ് ഓർത്തിരിക്കുക, എന്താണ് സെക്ഷൽ ഹറാസ്മെന്റ് ഒന്ന് പറയുമ്പോൾ ഒന്ന് ഫിസിക്കൽ ടച്ചാണ്, ഫസ്റ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ടച്ചാണ്. രണ്ടെന്ന് പറയുമ്പോൾ എന്താണ്, സെക്സിന് റിക്വസ്റ്റ് ചെയ്യുകയാണ്, സെക്സിന് റിക്വസ്റ്റ് ചെയ്യുന്ന രണ്ടാമത്തെ ഒരു ഹറാസ്മെന്റ് ആണ്. 3 ക്യാറ്റ് കോളിംഗ് ആണ്. ക്യാറ്റ് കോളിംഗ് അറിയാലോ എന്താണെന്ന്, ഈ പിള്ളേർ നടന്നു പോകുമ്പോൾ അവിടെ ഇടുന്ന കമന്നിടിക്കുന്ന സംഭവമാണ് ക്യാറ്റ് കോളിംഗ്. ക്യാറ്റ് കോളിംഗ് ഒരു സംഭവമുണ്ട്. പിന്നെ എന്താണ്, വൾഗറായിട്ട് സംസാരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ 4 സംഭവങ്ങൾ എന്ത് തന്നെയാണ്, സെക്ഷുവൽ ഹറാസ്മെന്റ് ആണ് അറ്റ് വർക്ക് പ്ലേസ്. നോക്കിയാൽ എന്തൊക്കെയാണ്, ഫസ്റ്റ് ഓൺ ഒന്നും നിങ്ങളുടെ കൺസേൺ ഇല്ല, നിങ്ങൾ ടച്ച് ചെയ്യുക, ഫിസിക്കൽ ടച്ച് എന്നൊരു സംഭവം വരുന്നുണ്ട്. സെക്സിന് റിക്വസ്റ്റ് ചെയ്യുക, 3 ക്യാറ്റ് കോളിംഗ് ആണ്, 4 എന്താണ് വൾഗറായിട്ട് സംസാരിക്കുക. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള ഹറാസ്മെന്റിന്റെ ഡെഫിനിഷൻ. ഇതിനകത്ത് ഡെഫിനിഷൻ എന്താണ് സെക്ഷുവൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന സെക്ഷനാണിത്, സെക്ഷൻ 2N. ക്ലിയർ ആണല്ലോ അല്ലേ. നെക്സ്റ്റ് വൺ എന്താണ്, നമ്മുടെ സെക്ഷൻ 3 ആണ്.
ഇതിൻ്റെ അകത്താണ് എന്ത് പറയുന്നത്, വിമൻ ഷുഡൻ്റ് ബി സെക്ഷുവലി ഹറാസ്ഡ് വർക്ക് പ്ലേസ് എന്ന് പറയുന്നത് എവിടെയാണ്, സെക്ഷൻ 3-ൽ 1. എന്താണ്, ഒരു സ്ത്രീയും ഈ പറഞ്ഞിട്ടുള്ള ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് സെക്ഷുവലി ഹറാസ്ഡ് ആക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് എന്ത്, സെക്ഷൻ 3-ൽ 1. ഏത് സെക്ഷനാണ്, പോഷ് ആക്ടിന്റെ സെക്ഷൻ 3-ൽ 1 എന്ത്, വിമൻ ഷുഡൻ്റ് ബി സെക്ഷുവലി ഹറാസ്ഡ് വർക്ക് പ്ലേസ് എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ പറയുന്നത് എന്താണ്, ഈ പറഞ്ഞ ഒരു സെക്ഷൽ ഹറാസ്മെന്റ് നടന്നു, നിങ്ങളുടെ കമ്പനിയിൽ ഒരു സെക്ഷൽ ഹറാസ്മെന്റ് നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളാണ് ഒരു ഇടയിൽ നിന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ സെക്ഷൽ ഹറാസ്മെന്റ് നടന്ന് വിത്തിൻ 30 ഡേയ്സ് നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കുക. നോർമൽ കേസിലാണ് വിത്തിൻ 30 ഡേയ്സ് 30 ദിവസത്തിനുള്ളിൽ എന്തോ ചെയ്യുക, കംപ്ലൈന്റ് ഫയൽ ചെയ്തിരിക്കണം. ചില കേസിൽ ഈ സംഭവം എക്സ്റ്റെൻഡ് ആകും കേട്ടോ. അപ്പൊ ഓർത്തിരിക്കുക, സെക്ഷൽ ഹറാസ്മെന്റ് നടന്ന് വിത്തിൻ 30 ഡേയ്സ് എന്ത് ചെയ്യുക, കംപ്ലൈന്റ് കൊടുക്കുക. ഈ കംപ്ലൈന്റ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഈ ഹറാസ് ചെയ്യപ്പെട്ട സ്ത്രീക്ക് കംപ്ലൈന്റ് കൊടുക്കുക, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഈ ആളുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്കും എന്തോ ചെയ്യാം, നമ്മുടെ വിമൻ സെല്ലിൽ കംപ്ലൈന്റ് കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇങ്ങനെ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 90 ഡേയ്സ് എന്ത് ചെയ്തിരിക്കണം, ഇൻവെസ്റ്റിഗേഷൻ ഫിനിഷ് ചെയ്തിരിക്കണം എന്നാണ് നിയമം. നടക്കുന്നുണ്ടോ നമുക്കറിയില്ല, പക്ഷെ ഇതാണ് നിയമം. എന്താണ്, 30 ദിവസത്തിനുള്ളിൽ കംപ്ലൈന്റ് കൊടുക്കണം. പക്ഷെ ചില കേസിൽ ഈ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി കംപ്ലൈന്റ് കൊടുത്ത് വിത്തിൻ 90 ഡേയ്സ് എന്ത് ചെയ്തിരിക്കണം, അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഫിനിഷ് ചെയ്തിരിക്കണം എന്നാണ് നമ്മുടെ പോഷ് ആക്ടിൽ പ്രകാരം പറയുന്നത്. ക്ലിയർ അല്ലേ. നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞ സ്ത്രീക്കല്ല, സ്ത്രീയെ അറിയാവുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം, കംപ്ലൈന്റ് കൊടുക്കാം. പക്ഷെ ഒരു ലീഗൽ ആക്ഷൻ, ലീഗലി ഈ പറഞ്ഞ കംപ്ലൈന്റ് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ പറഞ്ഞിട്ടുള്ള സ്ത്രീയുടെ കൺസെന്റോടെ മാത്രമേ എന്ത് ചെയ്യാനൊക്കത്തൂ, ലീഗലായിട്ട് കംപ്ലൈന്റ് ഫയൽ ചെയ്യാനൊക്കത്തുള്ളൂ. ക്ലിയർ ആണല്ലോ അല്ലേ. അപ്പൊ ഇതാണ് എന്റെ സെക്ഷൻ 3-ൽ 1. ഇന്ന് നോക്കുമ്പോൾ സെക്ഷൻ 4 എന്ത് പറയുന്നത്, ഇന്റേണൽ കംപ്ലൈൻറ് കമ്മിറ്റി എന്നൊരു സംഭവമാണ്. എന്താണ് ഇന്റേണൽ കംപ്ലൈൻറ് കമ്മിറ്റി എന്നൊരു സംഭവമുണ്ട്. നിങ്ങളുടെ വർക്ക് പ്ലേസിൽ 10-ൽ കൂടുതൽ ആൾക്കാരുണ്ട് എന്ന് വിചാരിക്കുക. 10-ൽ കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ ഇന്റേണൽ കംപ്ലൈൻറ് കമ്മിറ്റി വേണം. അതായത് പോഷ് ആക്ട് പ്രകാരമുള്ളതാണ് ഇന്റേണൽ കംപ്ലൈൻറ് കമ്മിറ്റി എന്നൊരു കമ്മിറ്റി ഇവിടെ വേണം. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു 4 മെമ്പേഴ്സ്, മിനിമം 4 മെമ്പേഴ്സ് ഉണ്ട ഒരു ബോഡി ആയിരിക്കണം എന്ത് ഇന്റേണൽ കംപ്ലൈൻറ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ. ഈ പറഞ്ഞ മെമ്പേഴ്സിനകത്ത് 50% സ്ത്രീകളായിരിക്കണം. അതുപോലെ തന്നെ ഈ കമ്മിറ്റിയുടെ ഹെഡായിട്ടിരിക്കേണ്ട ആള് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹയർ പൊസിഷൻ ഹോൾഡ് ചെയ്തിട്ടാണ് വരയ്ക്കണം. ക്ലിയർ അല്ലേ. അതാണ് ഈ പറഞ്ഞിട്ടുള്ള എന്താണ് ഇന്റേണൽ കംപ്ലൈൻറ് കമ്മിറ്റി എന്നൊരു സംഭവം. മനസ്സിലായ എന്താണ്, നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ വർക്ക് പ്ലേസിൽ മോർ ദാൻ 10 ആൾക്കാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് ഇന്റേണൽ കംപ്ലൈൻറ് കമ്മിറ്റി സെറ്റപ്പ് ചെയ്തിരിക്കണം. അതിൻ്റെ അകത്ത് 50% സ്ത്രീകളായിരിക്കണം കംപ്ലൈൻറ് കമ്മിറ്റിക്കകത്ത്. ഈ പറയുന്ന 4 പേര് മിനിമം ആണ് ഇതിനകത്ത് മെമ്പേഴ്സിന്റെ എണ്ണമേ. അപ്പോൾ ഇതിനകത്ത് 50% സ്ത്രീകളായിരിക്കണം. അതുപോലെ തന്നെ ഇതിന്റെ ഹെഡായിട്ട് വരുന്ന ആൾ എന്തായിരിക്കണം, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് ഏറ്റവും ഹയസ്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ ഒരു സീനിയർ മെമ്പറായിട്ട് വേണം എന്തിരിക്കാൻ, ഇതിന്റെ ഹെഡായിരിക്കാൻ. ക്ലിയർ അല്ല. അപ്പൊ ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള ഇന്റേണൽ കംപ്ലൈൻറ് കമ്മിറ്റി എന്നൊരു സംഭവം. ഇനിയുമാണ് എന്ത്, ലോക്കൽ കംപ്ലൈൻറ് കമ്മിറ്റി എന്നൊരു സംഭവം. എന്താണ് ലോക്കൽ കംപ്ലൈൻറ് കമ്മിറ്റി, നമ്മൾ പറയുന്നത് പോലെ ഒരു വിത്തിൻ്റെ ഫേം ആണ് ഈ പറഞ്ഞ സംഭവം. ഇനിയും ഈ ലോക്കൽ കംപ്ലൈൻറ് കമ്മിറ്റിക്കകത്ത് എന്ന് പറയുമ്പോൾ എത്ര മെമ്പേഴ്സാണ് വേണ്ടത്, കറക്റ്റ് 4 മെമ്പേഴ്സ് ആണ് ഈ പറഞ്ഞ ലോക്കൽ കംപ്ലൈൻറ് കമ്മിറ്റിക്കകത്ത് വേണ്ടത്. ഇതിൻ്റെ ഹെഡ് എന്ന് പറയുമ്പോൾ ആരായിരിക്കണം, ഒരു സ്ത്രീ ആയിരിക്കണം കേട്ടോ. ഒരു ഹെഡ് എന്ന് പറയുമ്പോൾ ആരായിരിക്കണം, ഒരു സ്ത്രീ ആയിരിക്കണം. ഇതിൻ്റെ അകത്ത് പറയുമ്പോഴത്തേക്കിന് ഒരു മെമ്പർ SC/ST അല്ലെങ്കിൽ OBC ഉള്ള ഒരാളായിരിക്കണം എന്ത് ഒരു മെമ്പർ എന്ന് പറയുമ്പോൾ. വേറൊരു മെമ്പർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം, ലീഗൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളായിരിക്കണം ഇതിനകത്ത് ഒരു മെമ്പർ. ക്ലിയർ ആണല്ലോ അല്ലേ. അപ്പൊ ഇതാണ് എന്ത് ഈ പറഞ്ഞിട്ടുള്ള ലോക്കൽ കംപ്ലൈൻറ് കമ്മിറ്റി എന്നൊരു സംഭവം. അപ്പൊ ഓർത്തിരിക്കുക, ഈ ഇന്റേണൽ കംപ്ലൈൻറ് കമ്മിറ്റി ആണെന്നുണ്ടെങ്കിലും ലോക്കൽ കംപ്ലൈൻറ് കമ്മിറ്റി ആണെങ്കിൽ എന്താണ്, അവർക്ക് സിവിൽ കോർട്ടിന്റെ റൈറ്റ് ഉള്ള ആൾക്കാരാണ് കേട്ടോ. ഇവർക്ക് എന്തുണ്ട്, സിവിൽ കോർട്ടിന്റെ റൈറ്റ് ഉണ്ട് ആർക്ക്, ഈ പറഞ്ഞ ഇന്റേണൽ കംപ്ലൈൻറ് കമ്മിറ്റിക്കും ലോക്കൽ കംപ്ലൈൻറ് കമ്മിറ്റിക്കും എന്തിനുള്ള റൈറ്റ് ഉണ്ട്. സിവിൽ കോർട്ടിന്റെ റൈറ്റ് ഉള്ള, നമ്മൾ സിവിൽ കോർട്ടൊക്കെ ഏതിന് കേസിൽ പറഞ്ഞാണ് വിമൻ കമ്മീഷൻ എടുത്തിട്ട് നമ്മൾ പറഞ്ഞാണ് ഓർത്തിരിക്കുക. ഇവർക്ക് സിവിൽ കോർട്ടിന്റെ റൈറ്റ് ഉള്ളതാണ് ആര്, ഈ പറഞ്ഞിട്ടുള്ള ഇന്റേണൽ കംപ്ലൈൻറ് കമ്മിറ്റിയും ലോക്കൽ കംപ്ലൈൻറ് കമ്മിറ്റിയും. ക്ലിയർ അല്ലേ. ഇത് നോക്കിക്കൊള്ളു. നമ്മൾ പറഞ്ഞു ഈ ഇന്റേണൽ കംപ്ലൈൻറ് കമ്മിറ്റിയൊക്കെ മോണിറ്റർ ചെയ്യുന്ന ആരെന്ന് പറയും, ഒന്നിൽ കളക്ടറാണ് നോക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഡെപ്യൂട്ടി കളക്ടർ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഇവരുടെ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യേണ്ടത് ആരാണ്, കളക്ടർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടർ ആയിരിക്കണം. മനസ്സിലായോ. അപ്പൊ നമുക്ക് ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലേ. ഇനി അത് അറിയേണ്ട ഒരു സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞിട്ടുള്ള ഇന്റേണൽ കംപ്ലൈൻറ് കമ്മിറ്റിയും ലോക്കൽ കംപ്ലൈൻറ് കമ്മിറ്റിക്കും എന്ത് ചെയ്യാം, ഈ സ്ത്രീ ഇപ്പൊ നമ്മൾ പരാതി കൊടുത്തു, നമ്മളെ സെക്ഷുവലി ഹറാസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വർക്ക് പ്ലേസിൽ നമ്മൾ പരാതി കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇവർക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇന്റേണൽ കംപ്ലൈൻറ് കമ്മിറ്റിക്കും ലോക്കൽ കംപ്ലൈൻറ് കമ്മിറ്റിക്കും ഈ പറഞ്ഞ പരാതി വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒത്തുതീർപ്പാക്കാം. ഈ പറഞ്ഞ സ്ത്രീ ഇതിന് തയ്യാറാണ് എന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യാം, നമ്മളിത്
വലിയ കേസായിട്ട് പോകാതെ ഈ പറഞ്ഞിട്ടുള്ള രണ്ട് കമ്മിറ്റിക്കും എന്ത് ചെയ്യാം, ഈ പറഞ്ഞ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ഒരു പ്രൊവിഷൻ അവൈലബിൾ ആണ് എന്ന് ഓർത്തിരിക്കുക. തെറ്റിക്കരുത് കേട്ടോ. ഇനി നമ്മൾ കേട്ടോളൂ, ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ പറഞ്ഞു, ഇനി ഒന്നെങ്കിൽ നമ്മൾ കേസ് കൊടുത്തു കഴിഞ്ഞു, അപ്പൊ ഈ കേസ് കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 10 ദിവസത്തിനുള്ളിൽ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിയും ലോക്കൽ കംപ്ലൈന്റ് കമ്മിറ്റിയും എന്ത് ചെയ്യണം, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ കളക്ടർ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഫേമിന്റെ എന്താണ് ഹെഡിലേക്ക് നാളെ എന്ത് ചെയ്യണം, വിത്തിൻ 60 ഡേയ്സ് ഇതിന് പരിഹാരം കണ്ടെത്തിയിരിക്കണം. ആൻഡ് വിത്തിൻ 90 ഡേയ്സ് നമ്മൾ പറഞ്ഞ് എന്ത് ചെയ്യണം എന്ന് ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഫിനിഷ് ചെയ്യണം നമ്മൾ പറഞ്ഞതാണ് അല്ലേ. അപ്പൊ ഓർത്തിരിക്കുക, നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ഫിനിഷ് ചെയ്തു, അതിന്റെ ഇത് വന്നു. ഇനിയും ഈ പറഞ്ഞ സ്ത്രീ ഇതിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യാം, ഈ പറഞ്ഞ ഇതിന്റെ എന്താ റിസൾട്ട് വന്നതിന് 90 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യാം, പുള്ളിക്കാരിക്ക് പിന്നെ എന്ത് ചെയ്യാം, കംപ്ലൈന്റ് കൊടുക്കാൻ കേട്ടോ. ഒന്നുകൂടെ റീഇൻവെസ്റ്റിഗേഷൻ ഉള്ള പരിപാടി എന്ത് ചെയ്യാം, നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള കംപ്ലൈന്റ് ചെയ്ത സ്ത്രീക്ക് കൊടുക്കാവുന്നതാണ്. ഓർത്തിരിക്കുക, ഈ പറഞ്ഞിട്ടുള്ള പോഷ് ആക്ട് പ്രകാരം ഒരു സ്ത്രീയെ നിങ്ങൾ സെക്ഷലി ഹറാസ് ചെയ്യണം വർക്ക് പ്ലേസിലെങ്കിൽ അതായത് മാക്സിമം വരുന്ന പെനാൽറ്റി എന്ന് പറയുന്നത് എത്രയാണ്, 50K ആണ്. ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള പോഷ് ആക്ട് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ. ഇതിനകത്ത് അറിയേണ്ട കേസ് വിശാഖയിലെ ഓർത്തിരിക്കുക, ഈ 9 ഡിസംബർ 2013 ഇത് നിലവിൽ വന്ന് ഓർത്തിരിക്കുക. 50,000 രൂപയുടെ മാക്സിമം സംഭവം. ലോക്കൽ കംപ്ലൈൻറ്റ് കമ്മിറ്റി ഉണ്ട്, ഇന്റേണൽ കംപ്ലൈൻറ്റ് കമ്മിറ്റി ഉണ്ട്, ജസ്റ്റ് അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഇവർക്ക് സിവിൽ കോർട്ടിന് റൈറ്റ് ആവുള്ളതെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ക്ലിയർ അല്ലേ. അപ്പൊ ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള പോഷ് ആക്ട് എന്നുള്ള സംഭവം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിനെ കുറിച്ച് പഠിക്കണം. ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിനകത്ത് ഒരു ഇച്ചിരി കുറേയേറെ സെക്ഷൻസ് നമ്മൾ കറക്റ്റ് പഠിച്ചു പോകണം കേട്ടോ. അപ്പൊ നമുക്കത് നെക്സ്റ്റിൽ എടുക്കാമേ. അപ്പൊ നോക്കി, നമ്മൾ പറഞ്ഞായിരുന്നു ഈ പറഞ്ഞിട്ടുള്ള LSCS അല്ലെങ്കിൽ LDCS അകത്ത് വരുന്നൊരു സെക്ഷൻ ആണെന്ന്. ഈ പറഞ്ഞിട്ടുള്ള സിവിക്സിനകത്താണ് LSCSനകത്ത് എന്ത് വരുന്നത്, കുറെ ലോസ് വരുന്നുണ്ട് സിവിക്സ്. അതിനകത്ത് പറയുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള ഡൊമസ്റ്റിക് വയലൻസ് ആക്ടും നമ്മുടെ പോഷ് ആക്ട് അതൊക്കെ എന്നകത്ത് വരുന്നതാണ്, സിവിക്സ് അത് വരുന്നതാണ്. നമ്മുടെ LDCS അകത്താണെന്നുണ്ടെങ്കിൽ 10 ലെവൽ എക്സാംസിന്റെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്ത് വരുന്നുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള ഈ 2-3 ആക്ട്സ് എടുത്ത് കേട്ടുള്ളതാണ്. നമ്മുടെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഒരു സെക്ഷൻ, മറ്റേതാണ് എന്ത് നമ്മുടെ പോഷ് ആക്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 അല്ലേ. ഓർത്തിരിക്കുക, ഇതിനകത്ത് പറയുമ്പോൾ ഡൊമസ്റ്റിക്കലി ഒരു സ്ത്രീക്കെതിരെ ഉണ്ടാകുന്ന ഇഷ്യൂസിനെ റെപ്രസെന്റ് ചെയ്തൊരു ആക്ട് ആണ് എന്ത് നമ്മുടെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ന് പറയുമ്പോൾ. ഓർത്തിരിക്കുക, ഇതെന്ന് പറയുമ്പോൾ 2005 ആണ് ആക്ട്. നിലവിൽ വരുന്നത് 26 ഒക്ടോബർ 2006 കേട്ടോ. തൊട്ടടുത്ത വർഷമാണ് നമ്മുടെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് നിലവിൽ വരുന്നത്. ഈ നോയിപ്പോൾ നമുക്കറിയാം ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ നമ്മുടെ ആർട്ടിക്കിൾ 15 എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 15 എന്താണ്, ഒരാളെയോ കാസ്റ്റിന്റെയോ ക്രീഡിന്റെയോ ജെൻഡറിലോ പേരോ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ലെന്നല്ലേ ആർട്ടിക്കിൾ 15. ഈ ആർട്ടിക്കിൾ 15 3 പറയുന്ന ഒരു പ്രൊവിഷൻ ആണ് എന്ത്, സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി സ്പെഷ്യൽ പ്രൊവിഷൻ വഴി നിയമങ്ങൾ ഉണ്ടാക്കാൻ നിയമസഭയ്ക്ക് അധികാരമുണ്ട് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 15 3. അപ്പം നമുക്ക് ഓർത്തിരിക്കുക, ഈ സ്ത്രീകളും കുട്ടികളും റിലേറ്റഡ് ആയിട്ട് എന്തോ ഇഷ്യൂ വന്നാലും അതിനെതിരെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാനുള്ള റൈറ്റ് നിയമസഭയ്ക്ക് ഉണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിളാണെന്ത് ആർട്ടിക്കിൾ 15 3. ഓക്കെ ആണല്ലോ അല്ലേ. നമ്മളിപ്പോൾ പറയാൻ പോകുന്നതിനകത്ത് 37 സെക്ഷനുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ന് പറയുമ്പോൾ. എല്ലാ സെക്ഷനോടെ പഠിക്കുമെന്ന് വേണ്ട, ഒരു 10-11 സെക്ഷൻ പഠിക്കേണ്ടി വരും കേട്ടോ. അപ്പം നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക ഇതൊക്കെയാണ് സെക്ഷൻസ്. നോക്കിക്കോളൂ, ഈ ഒരു ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം ആരെയൊക്കെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നറിയോ. ഒന്നെന്ന് പറയുമ്പോൾ നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ, ആ വൈഫ് അല്ലെങ്കിൽ ആ പാർട്ട്ണറിനെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ആ പുള്ളിക്കാരുടെ പാർട്ട്ണർ, അതുപോലെ തന്നെ ഈ ഹസ്ബൻഡ് അല്ലെങ്കിൽ പാർട്ട്ണറിൻ്റെ വീട്ടുകാരിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യും ഏത് നമ്മുടെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്. തെറ്റിക്കരുത്, ഓർത്തിരിക്കുക, വൈഫിന് മാത്രമല്ല നിങ്ങൾ ലിവിങ് ടുഗദർ ആണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനും എന്ത് കിട്ടും, ഈ പറഞ്ഞിട്ടുള്ള ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണെന്ന് ഓർത്തിരിക്കുക. ഓർത്തിരിക്കുക, അപ്പം നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ പാർട്ട്ണറിനെ ആരിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുകയാണ്, ഹസ്ബൻഡ് അല്ലെങ്കിൽ പാർട്ട്ണർ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ പാർട്ട്ണറിൻ്റെ ഫാമിലിയിൽ നിന്ന് ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന സംഭവമാണെന്ന് ഈ പറഞ്ഞിട്ടുള്ള ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്നുള്ള സംഭവം കറക്റ്റ് പഠിച്ചു വെക്കുക. അപ്പം ഇവർക്കാണ് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. അപ്പം ഇത് കൂടാതെ നിങ്ങൾ ഓർത്തിരിക്കുക, ഒന്ന് നിങ്ങളുടെ സിസ്റ്ററിന് പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ്, അതുപോലെ നിങ്ങളുടെ മമ്മിക്ക് അമ്മയ്ക്ക് പ്രൊട്ടക്ഷൻ കിട്ടും, അതുപോലെ നിങ്ങൾ വിഡോ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇവിടെ തന്നെ പ്രൊട്ടക്ഷൻ കിട്ടും. ഈ പറഞ്ഞിട്ടുള്ള ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം നിങ്ങൾക്ക് എല്ലാം ഇതിനകത്ത് പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ് എന്ന് ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുക. പിന്നെ അറിയേണ്ട ഒരു കേസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഇൻലോസ് നിങ്ങളുടെ വൈഫിനെതിരെ
നിങ്ങളുടെ ഇൻലോസ്, ഇപ്പൊ ഒരു സ്ത്രീ ഇപ്പൊ നിങ്ങളിപ്പോ മാരീഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻലോസ് എന്ത് ചെയ്യാൻ ഒപ്പത്തില്ല, നിങ്ങൾക്കെതിരെ എന്ത് ചെയ്യാൻ ഒപ്പത്തില്ല, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം ഒരു കേസ് ഫയൽ ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല എന്ന് ഓർത്തിരിക്കും. നിങ്ങളുടെ ഇൻലോസിന് എന്ത് ചെയ്യാൻ ഒപ്പത്തില്ല, ഇൻലോസിന് ഒരു കാരണവശാൽ ഈ പറഞ്ഞിട്ടുള്ള വൈഫിന് നിങ്ങൾക്കെതിരെ എന്ത് ചെയ്യാൻ ഒക്കത്തില്ല, കേസ് ഫയൽ ചെയ്യാൻ ഒപ്പത്തില്ല എന്നറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, അപ്പൊ ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത് ഇവരൊക്കെയാണ്. അപ്പൊ ഓർത്തിരിക്കണം, ഈ പറഞ്ഞ വൈഫും പാർട്ട്ണറും മാത്രമല്ല സിസ്റ്ററിനെ പ്രൊട്ടക്ട് ചെയ്യും, അതുപോലെ തന്നെ നിങ്ങളുടെ മമ്മിയെ പ്രൊട്ടക്ട് ചെയ്യും, അതുപോലെ തന്നെ വിഡോ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്കും ഇതുവഴി പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ്. ക്ലിയർ ആണല്ലോ അല്ലേ. ഞാൻ പറഞ്ഞു ലിവിംഗ് ടുഗദർ ആണെങ്കിൽ കൂടിയും പാർട്ട്ണറിന് പ്രൊട്ടക്ഷൻ കിട്ടും. അത് വന്നത് വേലുസ്വാമി വേഴ്സസ് പച്ചയമ്മ എന്നൊരു കേസ് ഉണ്ടായിരുന്നു കേട്ടോ. എന്താണ് വേലുസ്വാമി വേഴ്സസ് പച്ചയമ്മാൾ, ഡി പച്ചയമ്മാളിനൊരു കേസ് ഉണ്ടായിരുന്നു. ഈ കേസിന്റെ വിധി പ്രകാരമാണ് എന്ത് വന്നത്, ലിവിംഗ് ടുഗദർ ആണെങ്കിൽ കൂടിയും നിങ്ങളുടെ പാർട്ട്ണറിന് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. എന്താണ് വേലുസ്വാമി വേഴ്സസ് ഡി പച്ചയമ്മാൾ കേസാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിരിക്കുക കേട്ടോ. ഇത് നോക്കിക്കോളൂ, നിങ്ങളിപ്പം ഇതിനകത്ത് സെക്ഷൻ ടുവിന്റെ ബി പ്രകാരം, സെക്ഷൻ ടുവിന്റെ ബി പ്രകാരം ഒരമ്മയ്ക്ക് എന്ത് ചെയ്യാം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ വെക്കും. എന്താണ് അമ്മയ്ക്ക് കുഞ്ഞുങ്ങളുടെ പേരിൽ എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞല്ലോ ചൈൽഡ് എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള ആൾക്കാരെയാണ് പറയുന്നത്. അപ്പൊ ഈ സെക്ഷൻ ടുവിന്റെ ബി പ്രകാരം ഒരമ്മയ്ക്ക് കുഞ്ഞുങ്ങളുടെ പേരിൽ എന്ത് ചെയ്യാം, കുഞ്ഞു ഓൺ ബിഹാഫ് ഓഫ് ഹെർ ചൈൽഡ് എന്ത് ചെയ്യാം, പുള്ളിക്കാരിക്ക് കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ ഒക്കും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. സെക്ഷൻ ടുവിന്റെ ബി പ്രകാരമാണ്. ഇനി നമുക്ക് അറിയേണ്ടതെന്ന് പറയുമ്പോൾ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഡൊമസ്റ്റിക് വയലൻസ്, അതിന്റെ ഡെഫിനേഷൻ പറയുന്നതാണ് സെക്ഷൻ 3 കേട്ടോ. പാർട്ട് ടുവിനകത്തെ സെക്ഷൻ 3 എന്ത് പറയുന്നത്, എന്താണ് ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ ഓർഗൻസ്, നിങ്ങളുടെ ഫിസിക്കൽ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത്, ഇതിനെ അഫക്ട് ചെയ്ത രീതിയിലുള്ള സംസാരവും പ്രവർത്തികളും എന്ത് തന്നെയാണ്, അത് ഡൊമസ്റ്റിക് വയലൻസ് ആണ്. ഓർത്തിരിക്കുക, നിങ്ങളെ ഫിസിക്കലി മെന്റലി ഉള്ള ഹറാസ്മെന്റ്, അതുപോലെ തന്നെ നിങ്ങളെ ഫിനാൻഷ്യലി ഹറാസ് ചെയ്യാണ്, ഇതൊക്കെ എന്താണ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം വയലൻസ് ആണെന്ന് ഓർത്തിരിക്കുക. നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ ഓർഗൻസ്, അതുപോലെ നിങ്ങളുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്. ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ അവർ ചെയ്തെന്ന് പറഞ്ഞാലും ചെയ്യാൻ പ്രവണത കാണിച്ചാലും ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് തോന്നിയാൽ അത് എന്ത് തന്നെയാണ്, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം അത് എന്ത് തന്നെയാണ്, വയലൻസ് ആണെന്ന് ഓർത്തിരിക്കുക. ഫിനാൻഷ്യൽ ഹറാസ്മെന്റ്, മെന്റൽ ഹറാസ്മെന്റ്, ഫിസിക്കൽ ഹറാസ്മെന്റ് എല്ലാം ഈ പറഞ്ഞിട്ടുള്ള ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിനകത്ത് വയലൻസ് എന്നൊരു സെക്ഷനിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. മനസ്സിലായല്ലോ അല്ലേ. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഈ ഡെഫിനിഷനകത്തുള്ള എന്തെങ്കിലും ഒരു സംഭവം ചെയ്താൽ IPC 498 പ്രകാരം, ഇന്ത്യൻ പീനൽ കോഡിനകത്ത് 498 പ്രകാരം നിങ്ങൾക്ക് 3 വർഷം ഇംപ്രിസൺമെന്റും പെനാൽറ്റിയും വരുന്ന കുറ്റമാണ്. തെറ്റിക്കരുത്, IPC 498 പ്രകാരം 3 years ഇംപ്രിസൺമെന്റും അതുപോലെ തന്നെ പെനാൽറ്റിയും വരുന്ന കേസാണ് ഈ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾ ചെയ്ത. മനസ്സിലായല്ലോ അല്ലെ. അപ്പൊ ഈ ഒരു സെക്ഷൻ ഓർത്തിരിക്കുക, ഇതിൻ്റെ അകത്താണ് എന്ത് പറയുന്നത്, സെക്ഷൻ 3 എന്ത് പറയുന്നത്, ഈ പറഞ്ഞിട്ടുള്ള ഡൊമസ്റ്റിക് വയലൻസ് എന്താണെന്ന് പറയുന്നത് എന്താണ് സെക്ഷൻ 3 അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി ഞാൻ പറയാൻ പോകുന്ന കേസസ് എന്ന് പറയുമ്പോഴത്തേന് ഓർത്തിരിക്കുക, അത് ജസ്റ്റ് ഓർത്തിരിക്കാൻ ഒക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഓരോ സെക്ഷനും ഓർത്തിരിക്കുക. സെക്ഷൻ 5 എന്ത് പറയുന്നത്, നമ്മുടെ പോലീസിന്റെ ഡ്യൂട്ടീസ്, അതുപോലെ തന്നെ മജിസ്ട്രേറ്റിന്റെ ഡ്യൂട്ടീസ്. നമുക്കറിയാം നമുക്ക് മജിസ്ട്രേറ്റിന്റെ കയ്യിലൊക്കെ ആയിരിക്കും പലരും കൊടുക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഈ പോലീസിന്റെ ഡ്യൂട്ടീസ്, മജിസ്ട്രേറ്റിന്റെ ഡ്യൂട്ടീസ്, സർവീസ് പ്രൊവൈഡേഴ്സിന്റെ ഡ്യൂട്ടീസ്, അതെല്ലാം പറയുന്നത് എവിടെയാണ്, സെക്ഷൻ 5 എന്ന് ഓർത്തിരിക്കുക. എന്തൊക്കെയാണ്, ഒന്ന് പോലീസ് ഓഫീസറിന്റെ ഡ്യൂട്ടി എന്താണ്, മജിസ്ട്രേറ്റിന്റെ ഡ്യൂട്ടി എന്താണ്, സർവീസ് പ്രൊവൈഡറിന്റെ ഡ്യൂട്ടി എന്താണ്, ഇതൊക്കെ പറയുന്ന എവിടെയാണ്, സെക്ഷൻ 5 നടന്നിരിക്കുക. ഇനിയും ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന്റെ സെക്ഷൻ 6 ആണ് എന്ത്, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഷെൽട്ടർ ഹോംസിന്റെ ഡ്യൂട്ടീസ്. നമുക്ക് പറയാം, നമുക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ഇപ്പോൾ ഡൊമസ്റ്റിക്കിൽ നിങ്ങൾ നമുക്ക് ഡൊമസ്റ്റിക് വയലൻസ് ഫേസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കുകയും ചെയ്യാം, നിങ്ങളെ അവർക്ക് മെഡിക്കൽ ഫെസിലിറ്റി അവർ പ്രൊവൈഡ് ചെയ്യും, നിങ്ങളെ ഷെൽട്ടർ ഹോംസിലോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ആ പറഞ്ഞ ഷെൽട്ടർ ഹോമിന്റെ ഡ്യൂട്ടീസ് ആണ് എന്ത് ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന്റെ സെക്ഷൻ 6 ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ. ഇപ്പോൾ സെക്ഷൻ 7 എന്താണ്, എന്തൊക്കെ മെഡിക്കൽ ഫെസിലിറ്റീസ് ആണ് എന്ന് പറയുന്നതാണ് എന്ത് സെക്ഷൻ 7 എന്ന് പറയുമ്പോൾ. സെക്ഷൻ 8 എന്ന് പറയുമ്പോൾ എന്താണ്, പ്രൊട്ടക്ഷൻ ഓഫീസറിന്റെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പോയിന്റിംഗ് പ്രൊട്ടക്ഷൻ ഓഫീസർ. ഓർത്തിരിക്കുക, നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഒരു സംസ്ഥാനത്താണെങ്കിൽ എല്ലാ ജില്ലയിലും എന്ത് കാണും, ഈ പറഞ്ഞിട്ടുള്ള പ്രൊട്ടക്ഷൻ ഓഫീസർ വേണം. അതുപോലെ തന്നെ ഈ പ്രൊട്ടക്ഷൻ ഓഫീസർ ഒരു സ്ത്രീയാണ് എന്നുള്ളത് മസ്റ്റ് ആയിരിക്കണം. പ്രൊട്ടക്ഷൻ ഓഫീസർ ആരായിരിക്കണം, ഒരു സ്ത്രീയാണെന്നുള്ളത് മസ്റ്റാണ്. അപ്പൊ സെക്ഷൻ 8 എന്താ പറയുന്നത്, അപ്പോയിന്റ്മെന്റ് ഓഫ് പ്രൊട്ടക്ഷൻ ഓഫീസിനെ കുറിച്ചാണ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന്റെ സെക്ഷൻ 8 പറയുന്നത്.
അപ്പൊ അതുപോലെ തന്നെ സെക്ഷൻ 9 എന്ത് പറയുന്നത്, ഈ പറഞ്ഞിട്ടുള്ള പ്രൊട്ടക്ഷൻ ഓഫീസിന്റെ ഡ്യൂട്ടീസ് ഡിഫൈൻ ചെയ്യുന്നതാണ് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള സെക്ഷൻ 9. മനസ്സിലായല്ലോ അല്ലെ? അപ്പോൾ ഒത്തിരിക്ക് ഈ പ്രൊട്ടക്ഷൻ ഓഫീസിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് അറിയാം. ഒന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, ഈ പറഞ്ഞിട്ടുള്ള ഒരാളെ കൊണ്ടുപോയി കംപ്ലയിന്റ് ഫയൽ ചെയ്തു, അപ്പൊ അതിന്റെ റിപ്പോർട്ട് ആര് ക്രിയേറ്റ് ചെയ്തിരിക്കണം, നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫീസർ അതിന്റെ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ ഈ ഇതേന്നല്ല പറയുന്നത്, അപ്പൊ ഈ സ്ത്രീക്ക് വേണ്ട മെഡിക്കൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, ഷെൽട്ടർ ഹോം പ്രൊവൈഡ് ചെയ്യുക, ലീഗൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് പ്രൊട്ടക്ഷൻ ഓഫീസിന്റെ ഡ്യൂട്ടിയാണ്. എന്തൊക്കെയാണ്? ഒന്ന് പറയുമ്പോൾ ഈ കംപ്ലയിന്റ് എന്ത് ചെയ്യണം, ആ കംപ്ലയിന്റ് റിഗാർഡിംഗ് ആയിട്ടുള്ള റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ മെഡിക്കൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, ഷെൽട്ടർ ഹോം പ്രൊവൈഡ് ചെയ്യുക, ലീഗൽ ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടത് ആരാണ്? നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫീസറാണ്. അത് പറയുന്നത് സെക്ഷൻ 9. സെക്ഷൻ 8 എന്ത് പറയുന്നത്? അപ്പോയിന്റ്മെന്റ് ഓഫ് പ്രൊട്ടക്ഷൻ ഓഫീസിനെ കുറിച്ച് പറയാം. നമ്മൾ പറഞ്ഞു പ്രൊട്ടക്ഷൻ ഓഫീസർ ഷുഡ് ബി എ വിമൻ, ഓർത്തിരിക്കണം കേട്ടോ. ഇന്ന് നിങ്ങൾ സെക്ഷൻ 10 എന്ത് പറയുന്നത്? നമ്മുടെ സർവീസ് പ്രൊവൈഡേഴ്സിനെ കുറിച്ചുള്ള ഡ്യൂട്ടീസ്, സർവീസ് പ്രൊവൈഡേഴ്സിന്റെ ഡ്യൂട്ടീസ് പറയുന്നതാണ് എന്ത്, നമ്മുടെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന്റെ സെക്ഷൻ 10. ഇച്ച് നമുക്കറിയാം ഇതെന്ന് പറയുമ്പോൾ ഇച്ചിരി ബോർ അടിക്കുന്ന ഒരു സെക്ഷനാണ് കേട്ടോ, ഈ നിയമങ്ങൾ പഠിക്കാൻ. പക്ഷേ ഇത് പഠിക്കുക, കാര്യം ഇത് ചോദിക്കും. ഞാൻ പറയാം LDCക്ക് പ്രത്യേകിച്ച് ചോദിക്കും, കാര്യം 5 5 സെക്ഷൻ കറക്റ്റ് കൊടുത്തിട്ടുള്ള പഠിക്കുക കേട്ടോ. അപ്പൊ ഇതൊക്കെ പറയുന്നത് എന്താണ്? സർവീസ് പ്രൊവൈഡേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ ഈ സർവീസ് പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ ആരെന്നറിയാമോ? സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് സംഭവം എന്താണ്? സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരവും അതുപോലെ തന്നെ നമ്മുടെ കമ്പനി ആക്ട് പ്രകാരവും രജിസ്റ്റർ ചെയ്ത ഒരു നിയമ സഹായം നൽകുന്ന അസോസിയേഷനാണ് എന്ത്, നമ്മുടെ സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നത്. എന്താണ്, എന്തൊക്കെയാണ് പറയുന്നത്? ഒന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കമ്പനി ആക്ട് പ്രകാരവും സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരവും രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു നിയമസഹായം പ്രൊവൈഡ് ചെയ്യുന്ന അസോസിയേഷനാണ് ഈ പറഞ്ഞ സർവീസ് പ്രൊവൈഡർ എന്ന് പറയുമ്പോൾ. അപ്പൊ സെക്ഷൻ 10 പറയുന്ന സർവീസ് പ്രൊവൈഡറിന്റെ ഡ്യൂട്ടീസ് ആണ് നോക്കിയിരിക്കുക. അപ്പോൾ തീരെ എന്തൊക്കെ ചെയ്യുന്നത്? നമുക്ക് ആദ്യം ചെയ്യുന്നത് പറഞ്ഞാൽ ഈ പറഞ്ഞ സ്ത്രീ ഒരു എന്താ പരാതി സബ്മിറ്റ് ചെയ്തില്ലേ, അപ്പൊ അതിന്റെ കോപ്പി ഇവർ കീപ്പ് ചെയ്യും, അതുപോലെ തന്നെ മെഡിക്കൽ റിപ്പോർട്ട് ഇവർ കീപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഷെൽട്ടർ ഹോമിൽ ഇത് എത്ര തവണ താമസിച്ചുണ്ടെന്ന റിപ്പോർട്ടും അവർ തന്നെ കീപ്പ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള സർവീസ് പ്രൊവൈഡറാണ് കീപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം കോപ്പി പോലീസ് സ്റ്റേഷനോട് കൊടുക്കുന്നത് അവർ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള സർവീസ് പ്രൊവൈഡറാണ്. ക്ലിയർ ആണെന്നുണ്ടോ അല്ലെ? തെറ്റിക്കരുത്. ആരാണ് സർവീസ് പ്രൊവൈഡർ എന്ന് വെച്ചാൽ ആരാണ്? നമ്മുടെ കമ്പനി ആക്ട് പ്രകാരം അതുപോലെ എന്താണ് സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരവും രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു നിയമം സഹായം നൽകുന്ന അസോസിയേഷനാണ് അതായത് നമ്മുടെ സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുമ്പോൾ. ഓർത്തിരിക്കുക, ഈ പറഞ്ഞ കംപ്ലയിന്റിന്റെ കോപ്പി, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഷെൽട്ടർ ഹോംസിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതിൻ്റെ റിപ്പോർട്ട് ഫുൾ കൊണ്ട് പോലീസിന് സബ്മിറ്റ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ സർവീസ് പ്രൊവൈഡർ ആണ് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഇനി ഇതിനകത്ത് സെക്ഷൻ 11 എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഡ്യൂട്ടീസ് ആണ്. ഈ പറഞ്ഞ ഡൊമസ്റ്റിക് വയലൻസിനെതിരെ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നതാണെന്ത് സെക്ഷൻ 11 എന്ന് പറയുമ്പോൾ. ഇനി ഞാൻ പറയാൻ പോകുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ട് പോവുക. അടുത്ത സെക്ഷൻ 12 ഞാൻ ജസ്റ്റ് പറഞ്ഞു കാണിക്കുന്ന സെക്ഷൻ ഒന്ന് ഉത്തര. സെക്ഷൻ 12 എന്ന് പറയുമ്പോൾ ഒരാളെ റേപ്പ് ചെയ്യുന്നു ഇറങ്ങി, ഒരു സ്ത്രീ നിങ്ങൾ ഡൊമസ്റ്റിക് സെറ്റപ്പിൽ തന്നെ റേപ്പ് ചെയ്തു. അപ്പൊ ഈ പറഞ്ഞ റേപ്പ് ചെയ്ത യുവതിക്കോ അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, പ്രൊട്ടക്ഷൻ ഓഫീസറിനോ ഡയറക്റ്റ് ഒന്ന് മജിസ്ട്രേറ്റിന് പരാതി കൊടുക്കാം. ഈ മജിസ്ട്രേറ്റിന്റെ കയ്യിൽ ഇങ്ങനെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 3 ഇവർ എന്ത് ചെയ്യണം, ഹിയറിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അതുപോലെ 60 ഈ ഹിയറിംഗ് ഫിനിഷ് ചെയ്ത് ഒരു തീരുമാനത്തിലെത്തണം എന്നാണ് കേട്ടോ. അതാണ് ഈ പറഞ്ഞ സെക്ഷൻ 12, റേപ്പ് ചെയ്തപ്പെട്ട യുവതിക്കോ അതല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫീസിനോ മജിസ്ട്രേറ്റിന് അടുത്ത് ഡയറക്റ്റ് കൊണ്ടുപോയി കംപ്ലയിന്റ് ഫയൽ ചെയ്യാം എന്നുള്ളതാണ് സെക്ഷൻ 12 എന്ന് പറയുമ്പോൾ. ഇനി സെക്ഷൻ 13 എന്താ പറയുന്നത് അറിയോ? ഇനി നമ്മൾ പറഞ്ഞു ഈ പ്രൊട്ടക്ഷൻ ഓഫീസർ ത്രൂ ആയിരിക്കും എന്നാണ് ഹിയറിംഗ് എന്നുള്ള സംഭവം അക്യൂസ് ചെയ്യപ്പെട്ട ആളെ അറിയിക്കുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ? എന്താണ് പ്രൊട്ടക്ഷൻ ഓഫീസറിനായിട്ട് തനിക്ക് എന്ത് പറഞ്ഞു, ഹിയറിംഗിന്റെ ഡേറ്റ് ഒക്കെ പറഞ്ഞ് വിളിച്ചു പറയുന്ന ആരോടാണ്? പ്രൊട്ടക്ഷൻ ഓഫീസറിനോടാണ്. ഈ പറഞ്ഞ പ്രൊട്ടക്ഷൻ ഓഫീസർ ആയിരിക്കും അക്യൂസ് ചെയ്യപ്പെട്ട ആളോട് ഈ ഹിയറിംഗിന്റെ ഒക്കെ സമയം അറിയിക്കുന്നത്. തെറ്റിക്കരുത് കേട്ടോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ 14 എന്ന് പറയുമ്പോൾ എന്താണ് കൗൺസിലിംഗ് ആണ് കേട്ടോ. ഈ പറഞ്ഞ റേപ്പ് ചെയ്യപ്പെട്ട യുവതിക്കുള്ള കൗൺസിലിംഗ് ആണ് 14. 16 എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഹിയറിംഗ് നമുക്ക് വെർച്വലി ചെയ്യാം എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഇനി സെക്ഷൻ 22 എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഫിസിക്കൽ അല്ലെങ്കിൽ മെന്റൽ അബ്യൂസ് അല്ലെങ്കിൽ അക്യൂസിന്റെ പെനാലിറ്റിയെ കുറിച്ചാണ് എന്ത് പറയുക സെക്ഷൻ 22 പറയുന്നത്. അതൊന്ന് ഓർത്തിരിക്കും. ഇനി സെക്ഷൻ 30 ലാസ്റ്റ് സെക്ഷൻ, അത് എന്താ പറയുന്നത് അറിയോ? ഈ പറഞ്ഞ ഡൊമസ്റ്റിക് വയലൻസിനെ കുറിച്ചിട്ട് കേന്ദ്ര സർക്കാരിന് നിയമങ്ങൾ രൂപീകരിക്കാനുള്ള റൈറ്റ് ആണ് എന്ത് ഈ പറഞ്ഞിട്ടുള്ള സെക്ഷൻ 37. അപ്പൊ ഇത്രയുമെങ്കിലും പറഞ്ഞ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിനെ കുറിച്ചിട്ട് സെക്ഷൻസിൽ അറിഞ്ഞിരിക്കുക കേട്ടോ. പിന്നെ നെക്സ്റ്റ് സെക്ഷൻ പറയാൻ എന്താണ് അറിയോ? ഇനി ആർക്കൊക്കെ കംപ്ലയിന്റ് ഇവിടെ കൊടുക്കാന്നുള്ളതാണ്. ഒന്നിൽ എന്താ ചെയ്യാം, ഒന്നിൽ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷൻ അവിടെ പരാതി കൊടുക്കാം, ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യാം, സർവീസ് പ്രൊവൈഡറിന് അടുത്ത് പോയി പരാതി കൊടുക്കാം, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫീസിനടുത്ത് പരാതി കൊടുക്കാം, അല്ലെങ്കിൽ എന്താണ്
മജിസ്ട്രേറ്റ് പക്ഷേ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനടുത്തോ അല്ലെങ്കിൽ മെട്രോപോളിറ്റൻ മജിസ്ട്രേറ്റിനടുത്തോ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിട്ടുള്ള ഡൊമസ്റ്റിക് വയലൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പരാതി കൊടുക്കാൻ നോക്കും. ക്ലിയർ അല്ലേ? എന്തൊക്കെയാണ്? ഒന്നിൽ പോലീസിന് പരാതി കൊടുക്കുക, അതല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫീസറിനടുത്ത് കൊണ്ടുള്ള ഒരു പരാതി കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് സർവീസ് പ്രൊവൈഡർ ഉണ്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, അല്ലെങ്കിൽ എന്താണ് മെട്രോപോളിറ്റൻ മജിസ്ട്രേറ്റ്, ഇത്രയും പേരുടെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ ഒക്കുന്നതാണ്, പരാതി ഫയൽ ചെയ്യാൻ ഒക്കും. ഇനി എപ്പം ഞാൻ പറഞ്ഞു, ഒന്നിൽ നിങ്ങൾക്ക് ഫോൺ വഴി വിളിക്കാം, അല്ലെങ്കിൽ റിട്ടേൺ കമ്പനി കൊടുക്കാം. ഒന്നിൽ പറഞ്ഞല്ലോ ത്രൂ ഫോൺ നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ റിട്ടേൺ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാം. അതിനകത്ത് ഇന്നതെന്നില്ല, ഓർത്തിരിക്കുക എന്ന് പറയുമ്പോൾ, ഒന്നുകിൽ ഈ പറഞ്ഞിട്ടുള്ള ഡൊമസ്റ്റിക് വയലൻസ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പരാതി കൊടുക്കാം, അതല്ലെങ്കിൽ എന്താണ് ഇത് ഡൊമസ്റ്റിക് വയലൻസ് നടക്കാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഇനി ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാൻ ഒക്കുന്നതാണ്. ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ ലീഗലി ആക്ഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ, ഈ പറഞ്ഞിട്ടുള്ള സ്ത്രീയുടെ കൺസെന്റ് വേണം. എന്നാൽ നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞാൽ എന്ത് ചെയ്യാം, ഈ പറഞ്ഞിട്ടുള്ള കംപ്ലൈൻറ്റ് നമുക്ക് ഫയൽ ചെയ്യാൻ നോക്കും. പക്ഷേ അത് ലീഗലി ഒരു കംപ്ലൈൻ്റ് ആയിട്ട് വരണം, അല്ലെങ്കിൽ ഫോമലി അത് ലീഗൽ കംപ്ലൈൻറ്റ് ആകണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ അക്യൂസ് ചെയ്യപ്പെട്ട സ്ത്രീ അത് സംബന്ധിച്ച് ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ പറഞ്ഞ സംഭവം ലീഗലി കംപ്ലൈൻ്റ് ആയിട്ട് പോകത്തുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുക. നമ്മൾ പറഞ്ഞു എന്താ പറഞ്ഞേ, നമുക്ക് കംപ്ലൈൻറ്റ് വയ ഫോൺ അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് കൊടുക്കുക എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുക. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്നൊരു സംഭവം. അവരെടുത്ത് പറഞ്ഞിട്ടുള്ള സംഭവമാണ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ന് പറയുന്നത്. അതിന് നമുക്ക് സത്യം പറയാൻ ഡൗറി പ്രൊവിഷൻ ആക്ട് ഒക്കെ ഉള്ളതാണ് പഠിക്കാൻ, അത് LDC എടുത്ത് പറഞ്ഞിട്ടില്ല, ഞാൻ നോക്കട്ടെ. എന്തായാലും ഇത് LSCS വേണ്ടതായിട്ട് വരും. ഡൗറി പ്രൊഹിബിഷൻ ആക്ട് 2021 നടന്ന അമെൻമെന്റിന്റെ ഒരു സെക്ഷൻ ഒക്കെ ഉള്ളതാണ്. അത് ഞാൻ വേറൊരു ക്ലാസ്സിൽ LSCS വേണ്ടി മാത്രം എടുക്കുക. അപ്പൊ ഇത്രയാണ് ഈ പറഞ്ഞിട്ടുള്ള ഡൊമസ്റ്റിക് വയലൻസ് ആക്ടും പോസ്റ്റ് ആക്ടും എന്നുള്ള സെക്ഷൻ. ഇത് രണ്ടും ഈ പറഞ്ഞിട്ടുള്ള LDC വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാർക്ക് വെറുതെ കളയരുത് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ അല്ലെങ്കിൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടോ. താങ്ക് യു സോ മച്ച്.